Maranate jay chavan, Kuri shilvar chavan, Maranate jay chavan, Bawate dagatavan, Chaya khoshit toru itavan, Ishu, Ishu, കൃപയുടെ നീർച്ചാലുകളിലേക്ക് വീണ്ടും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ഈശോ ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും ബുദ്ധൻ്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിൻ്റെ സർവ്വസമൃദ്ധിയുടെയും കീഴിൽ കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ സൂക്ഷിച്ചതിനെ ദൈവത്തിന് നന്ദി പറയാം ഈ ബുധനാഴ്ച വൈകുന്നേരം നിങ്ങളുടെ വീടുകളിൽ ഷാലോം ടി വിയിലൂടെ കൃപയുടെ നീർച്ചാലുകൾ എത്തുമ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഓഫ്ലൈനിലും ഓൺലൈനിലും ആയിട്ട് വീക്ഷിക്കുന്ന എല്ലാവരെയും വന്ദനം ചെയ്യുന്നു വരൂ കൊരുന്തോസുകാർക്കെഴുതി ഒന്നാം ലേഖനം എട്ടാം അധ്യായത്തിലേക്ക് പോകാം അപ്പോസ്റ്റോലൻ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു ഒരു വിഷയം നമുക്ക് വളരെ സംശയമുള്ള ഒരു വിഷയം ക്ലിയർ ക്ലാരിറ്റി പൗലോസ് അപ്പോസ്റ്റോലിലൂടെ പരിശുദ്ധാത്മാവ് തരുന്നു എന്താണ് വിഷയമെന്നല്ലേ ഇതാ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം ഏതെങ്കിലും ദേവി ദേവ സങ്കല്പങ്ങളിലുള്ള വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം ഭക്ഷിക്കുന്നത് കൊണ്ട് ക്രൈസ്തവർക്ക് യേശുക്രിസ്തു ദൈവമായി വിശ്വസിക്കുന്നവർക്ക് എന്തെങ്കിലും ദോഷം വരുമോ എന്ന ചിന്ത പല പ്രാർത്ഥനക്കാരും നമ്മോട് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴി കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ദോഷം ഉണ്ടായത് അവിടെ പോയി കഴിച്ചില്ലേ ദൈവത്തിൻ്റെ ശിക്ഷ അതിനകത്തുണ്ടാകാം അപ്പം എന്താണ് ഇതിനകത്തൊരു ഉപസംഹാരം ഒരു ഒരുപാട് ആൾക്കാർ പ്രെയർ പ്രെയർലൈനിലും പേഴ്സണലായിട്ട് വാട്സപ്പ് നമ്പറിലും ഒക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അത് കഴിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ കഴിക്കാതിരുന്നാൽ നമുക്കെന്തെങ്കിലും ഗുണമുണ്ടോ നോക്കൂ ഇതിനെല്ലാം ഉത്തരം തരേണ്ടിയത് ദൈവത്തിൻ്റെ വചനമാണ് വിശുദ്ധ ബൗലോസ്ലിഹയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു കൊരന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ ഇനി വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷണത്തെപ്പറ്റി ഭക്ഷണങ്ങളെപ്പറ്റി പറയാം ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണ് നമ്മുടെ സങ്കല്പം അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം അറിവ് അഹന്ത ജനിപ്പിക്കുന്നു സ്നേഹമോ ആത്മ ആത്മീയോത്കർഷം വരുത്തുന്നു ആത്മീയോത്കർഷം വരുത്തുന്നത് സ്നേഹമാണ് അറിവ് അഹന്തയുണ്ടാക്കുന്നു ആത്മീയോത്കർഷം എന്ന വാക്കിൻ്റെ അർത്ഥം ആത്മീയമായ വർധനവ് എന്നുള്ളതാണ് ആത്മീയ വർദ്ധന ഉണ്ടാക്കുന്നത് സ്നേഹമാണ് അറിവല്ല അറിവ് അഹന്ത ജനിപ്പിക്കുന്നു അറിവ് അഹങ്കാരം കൊണ്ടുവരുന്നു സ്നേഹമോ ആത്മീക വളർച്ച കൊണ്ടുവരുന്നു എന്ന് നമ്മൾ അറിയുന്നു അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടെന്നത് അറിയുന്നില്ല അപ്പോൾ ഒരാൾ ഇതിനെക്കുറിച്ച് വളരെ ക്ലാസ് എടുക്കുകയാണ് അറിവുണ്ടെന്ന് അയാൾ ഭാവിക്കുന്നു പക്ഷേ അറിയേണ്ടത് അറിയുന്നില്ല എന്ന ഇനി നമുക്ക് എന്താണ് അറിയേണ്ടതെന്ന് നോക്കാം ദൈവം എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു വി ഇപ്പം ദൈവത്തിൻ ദൈവം ആരെ അംഗീകരിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവനെയാണ് അംഗീകരിക്കുന്നത് എന്ന് ചിന്ത വരികയാണ് അപ്പോൾ ഈ ദൈവത്തെ സ്നേഹിക്കുന്നവൻ വിഗ്രഹത്തിന് അർപ്പിച്ചത് ഭക്ഷിച്ചാലോ എന്ന ചിന്തയിൽ നിന്നാണ് ഈ അടുത്ത പ്രധാന ചിന്തയിലേക്ക് വരുന്നത് നാലാമത്തെ വചനം എല്ലാവരും ബൈബിളിൽ അടിവരയിടേണ്ട ഒരു വചനമാണ് എനിക്ക് തോന്നുന്നു ഇതുപോലൊരു വാക്യം ഈ അധ്യായത്തിലില്ല കുരുന്തിയ ലേഖനത്തിലില്ല ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെപ്പറ്റിയാണെങ്കിൽ എന്നിട്ട് പറയുക ലോകത്തിൽ വിഗ്രഹം ഒന്നുമില്ലെന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം അപ്പോൾ ഭൂരിപക്ഷത്തിനുണ്ടാകേണ്ടിയ പ്രധാന ചിന്തയെ അഫോസ്തോലൻ ഇവിടെ ഇതാ ഇതാക്കുറിക്കുകയാണ് ലോകത്തിൽ വിഗ്രഹങ്ങൾ വിഗ്രഹമൊന്നുമില്ലെന്നും ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം ഈ അറിവാണ് പ്രാഥമികമായ അറിവ് ലോകത്തിൽ വിഗ്രഹമേതുമില്ലെന്നും ഏക ദൈവമല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് നമുക്കുള്ള അറിവ് ആ അറിവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഏക ഏകദൈവമേ ഉള്ളുവെങ്കിൽ സത്യനിത്യ സൃഷ്ടാവായ ഏക ദൈവമേ ഉള്ളുവെങ്കിൽ വിഗ്രഹങ്ങളില്ലല്ലോ വിഗ്രഹങ്ങൾ ഏതുമില്ലല്ലോ ദൈവങ്ങളുണ്ടെങ്കിലല്ലേ ദൈവങ്ങളുടെ പേരിലുള്ള വിഗ്രഹങ്ങളുള്ളൂ അപ്പം ആ ചിന്തയാണ് നമ്മുടെ അകത്തേക്ക് ആദ്യമേ അഫോസ്തോലൻ കൊണ്ടുവരുന്നത് വിഗ്രഹം വിഗ്രഹമൊന്നുമില്ലെന്നും ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം അപ്പോൾ അപ്പോസ്തലം വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാം വിഗ്രഹത്തിന് അർപ്പിച്ചത് ഭക്ഷിക്കാമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ പറയുകയാണ് ഇല്ലല്ലോ പിന്നെ വിഗ്രഹാർപ്പിതത്തെക്കുറിച്ച് ഒരു ചർച്ച പോലും ആവശ്യമായി വരുന്നില്ലല്ലോ എന്നിട്ടും അത് ചർച്ചയ്ക്ക് കൊണ്ടിരുകയാണ് ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ ഇതൊരു കോട്ടാണ് അതുകൊണ്ടാണ് ഹൈഫൺ ഇട്ട ശേഷം അതെഴുതിയിരിക്കുന്നത് പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് പല ദേവന്മാരും കർത്താക്കന്മാരും നാഥന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എങ്കിലും നമുക്ക് ഒരു ദൈവമുള്ളൂ ആരാണോ ദൈവം ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ആ ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവവും ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശു ക്രിസ്തു അപ്പം നമുക്ക് വിഗ്രഹങ്ങളില്ല നമുക്ക് ഏക സത്യ ദൈവമേ ഉള്ളൂ ആരിലൂടെയാണോ സകലവും ഉണ്ടായത് ആരാണോ സർവ്വ സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരുടെ ആരിലൂടെയാണോ സർവവും ഉണ്ടാക്കിയത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശു ക്രിസ്തു എങ്കിലും ഈ അറിവ് എല്ലാവർക്കും ഇല്ല ഇതാണ് വലിയ ഒരു ചിന്ത ആദ്യമേ പറഞ്ഞു വിഗ്രഹം വിഗ്രഹം ഇല്ലല്ലോ ഏക സത്യ ദൈവം ഉള്ളൂ എങ്കിൽ എങ്കിലും ലോകത്തിൽ പറയാം ദേവന്മാരും നാഥന്മാരും കർത്താക്ക് കർത്താക്കന്മാരും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കറിയാം ഏക ദൈവമേ ഉള്ളൂ ഏക ദൈവമേ ഉള്ളൂ ആരാണോ സർവ സർവത്തെയും സൃഷ്ടിച്ചത് അങ്ങനെ തന്നെ പറയുന്നത് ആരും ആരാണോ സർവത്തെയും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരുവനെ കർത്താവായു ആരിലൂടെയാണോ സർവ്വതം ഉണ്ടായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശു ക്രിസ്തു എങ്കിലും ഈ അറിവ് എല്ലാവർക്കും ഇല്ല അപ്പൊ ഈ അറിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹത്തിന് അർപ്പിച്ചത് ഭക്ഷിക്കാമോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ് ഈ അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം വിഗ്രഹത്തിന് അർപ്പിച്ചത് എന്ന് പറയണമെങ്കിൽ വിഗ്രഹം ഉണ്ടാവണ്ടേ വിഗ്രഹമില്ല ഏകസത്യ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല അപ്പോൾ ആ കാഴ്ചപ്പാടസ്തോലിനെ ഉണർത്തിയിട്ടാണ് രണ്ടാമതൊരു ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നത് നമ്മെ നയിച്ചിട്ട് പറയുകയാണ് അങ്ങനെ ഒന്നില്ല എന്നാൽ ഈ കാഴ്ചപ്പാട് ഇല്ല എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ ആരാണോ സർവ്വം സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം നിലനിൽ ജീവിക്കുന്നത് ആ പിതാവ് ആ ആ പിതാവ് എന്നിട്ട് രണ്ടാമത് പറയാം ആ കർത്താവേ ഉള്ളൂ ആരിലൂടെയാണോ സർവ്വ ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്ന ആ യേശുക്രിസ്തു എങ്കിലും ഈ അറിവ് എല്ലാവർക്കും ഇല്ല ഇതുവരെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹങ്ങളോടുള്ള വിഗ്രഹാരാധന ആരോരുടെ മനോഭാവത്തോടെയാണ് അവരുടെ മനസ്സാക്ഷി ദുർബലമാകയാൽ അത് മലിനമായിത്തീരുന്നു രണ്ടാമതൊരു വലിയ ചിന്തയിലേക്ക് അപ്പോൾ ഇതുവരെ വിഗ്രഹത്തിൻ്റെ കീഴിലിരുന്നവർ ഇപ്പോഴെന്ത് ചെയ്യുന്നു വിഗ്രഹത്തെ വിട്ട് കർത്താവിംഗിലേക്ക് വരുന്നു ഓക്കെ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ആ വിഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ അതുവരെ അവർ അടിമ അവരെ അടിമയാക്കി വെച്ചിരുന്ന ഒരു കൺസെപ്റ്റിലാണ് അവർ കാണുന്നത് അപ്പോൾ ആദ്യ ചിന്ത പറഞ്ഞു വിഗ്രഹം ഏതുമില്ല എന്ന ചിന്തയിൽ നിൽക്കുന്നവർ രണ്ടാമത്തെ ചിന്തയിൽ വരുമ്പോൾ പറയുകയാണ് വിഗ്രഹത്തിൻ്റെ കീഴിലിരുന്നിട്ട് കർത്താവിംഗിലേക്ക് വരുന്നവർ അപ്പം വിഗ്രഹത്തിൻ്റെ ഇരുന്നിട്ട് കർത്താവിംഗിലേക്ക് വരുന്നവരെ സംബന്ധിച്ചോളം അവരുടെ ഉള്ളിൽ ആദ്യം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ആ വിഗ്രഹങ്ങൾ മറ്റവരെ സംബന്ധിച്ചോളം അവരുടെ ഉള്ളിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല അവർക്ക് വിഗ്രഹത്തെക്കുറിച്ചുള്ള ചിന്തയേ ഇല്ല അവർക്ക് വിഗ്രഹമില്ല അവർക്ക് വേറെ ദൈവങ്ങളില്ല അവർക്ക് വേറെ കർത്താക്കന്മാരില്ല വേറെ നാഥന്മാരില്ല യേശുക്രിസ്തു എന്ന ഏക കർത്താവും പിതാവായ ദൈവം എന്ന ഏക ദൈവമേ അവർക്കുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ആ ചിന്തയില്ല എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിഗ്രഹത്തിൻ്റെ കീഴിലിരുന്നവരാണ് അവരുടെ മനസാക്ഷിയിൽ വിഗ്രഹമുണ്ട് അപ്പം ആദ്യം പറഞ്ഞു വിഗ്രഹത്തിന് അർപ്പിച്ചതൊന്നും എന്ന് പറയുന്ന ഒന്നുമില്ല വിഗ്രഹമില്ല പിന്നെ വിഗ്രഹാർപ്പിതമുണ്ടോ എന്നാൽ രണ്ടാമതൊരു കൂട്ടരെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പറയുക വിഗ്രഹത്തിൻ്റെ കീഴ് ഇരുന്നവരാ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഐഡൽ കോൺഷ്യസ് അവരുടെ മനസ്സിലുണ്ട് വിഗ്രഹത്തെക്കുറിച്ചുള്ള മനസാക്ഷി അവരുടെ മനസ്സിലുണ്ട് ഇത് ഇത് അവർക്ക് ദോഷം ചെയ്യും എന്നുള്ള തലത്തിൽ അവർ ചിന്തിക്കുന്നവരാണ് നോക്കൂ എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമില്ല ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹ ആരാധകരുടെ മനോഭാവത്തോടെയാണ് ഇതുവരെ വിഗ്രഹത്തിൻ്റെ കീഴിലിരുന്നവർ ഈ ഭക്ഷണം കൊടുത്ത് ഭക്ഷിക്കുമ്പോൾ അവർ വിഗ്രഹാരാധകരുടെ കൂടിയാണ് ഇത് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടുത്തെ മനോഭാവമാണ് വിഷയം വിഗ്രഹാരാധകരുടെ കൂടി ഒരു കൂട്ടർ വിഗ്രഹത്തിന് അർപ്പിച്ചത് ഭക്ഷിക്കുന്നു വേറൊരു കൂട്ടർ പറഞ്ഞ് ഞങ്ങൾക്ക് വിഗ്രഹമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വിഗ്രഹത്തിന് അർപ്പിച്ചതുമില്ല എന്ത് കിട്ടിയാലും ഞങ്ങൾ പക്ഷേ ഞങ്ങൾക്ക് അതിനൊരു ദോഷമില്ല ഒരു കൂട്ടരെ ഒരു കൂട്ടരുടെ ഉള്ളിൽ വിഗ്രഹത്തിന് അർപ്പിച്ചത് എന്ന ചിന്തയിലുള്ള വിഗ്രഹാരാധകരുടെ മനോഭാവം വരുന്നു മറ്റോരുടെ കൂട്ടർ വിഗ്രഹാരാധകരുടെ മനോഭാവം ഇല്ല കാരണം അവർക്ക് വിഗ്രഹാരാധനയില്ല അവർക്ക് വിഗ്രഹം ഏതുമില്ല അവർക്ക് ഏക ദൈവം മാത്രമേ ഉള്ളൂ അപ്പം വിഗ്രഹാരാധനയുടെ കീഴിലിരുന്നവർക്ക് വിഗ്രഹ വിഗ്രഹാരാധനയുടെ മനോഭാവമാണ് അതിൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് വിഗ്രഹാരാധനയുടെ കീഴിൽ ഇല്ലാത്തവർക്ക് അങ്ങനത്തെ മനോഭാവമേ ഉണ്ടാകുന്നില്ല എന്നിട്ട് ഇതെങ്ങനെയാണ് ഒരു ഉപസംഹാരത്തിലേക്ക് കൊണ്ടുവരുന്നത് നോക്കൂ ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല ഇതാണ് എട്ടാമത്തെ വചനത്തിലെ കൺക്ലൂഷൻ എന്നിട്ട് ആ വചനം തുടങ്ങുമ്പോൾ അവരുടെ മനസാക്ഷി ദുർബലമാകയാൽ അത് മലിനമായി തീരുന്നു അപ്പം കൃഷ്ണ അവരുടെ മനസാക്ഷിയിലാണ് ആരുടെ മനസാക്ഷിയില് ഈ വിഗ്രഹാരാധനയുടെ കീഴിലിരുന്നവരുടെ മനസാക്ഷിയിലാണ് അവർ പറയുന്നു വിഗ്രഹാരാധനയുടെ കീഴിലിരുന്നപ്പോൾ ഞങ്ങളത് ഭക്ഷിച്ചതുപോലെയാണ് ഇപ്പോൾ അത് ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് അവരുടെ മനസാക്ഷി നിമിത്തം അവര് അത് അത് മൂലം മലിനമായിത്തീരുന്നു എന്നാൽ മറ്റവർക്കൊന്നും മലിനമല്ല കാരണം അവർ വിഗ്രഹാരാധനയുടെ കീഴിൽ ഇരുന്നിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല എന്നിട്ട് താഴേക്ക് വരുമ്പോൾ നോക്കുക ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല എട്ടാമത്തെ വചനം കുരുദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം എട്ടാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനം ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന അല്ല ഭക്ഷിക്കാതിരിക്കുന്നതുകൊണ്ട് നാം കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് നാം കൂടുതൽ യോഗ്യരോ ആകുന്നില്ല നോക്കുക ആ എത്ര ക്ലാരിറ്റിയാണ് ആ വിഷയത്തിൽ കിടക്കുന്നത് ഭക്ഷിക്കുന്നതുകൊണ്ട് നാം കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കാത്തത് നാം കൂടുതൽ യോഗ്യരോ ആകുന്നില്ല ആവുകയുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം ബലഹീനർക്ക് ഏതെങ്കിലും വിതർച്ചയ്ക്ക് വിധത്തിൽ ഇടർച്ചയ്ക്ക് കാരണമായി ആകാതിരിക്കാൻ സൂക്ഷിക്കണം ഞാൻ സ്വതന്ത്രനാണ് എൻ്റെ സ്വാതന്ത്ര്യം ബലഹീനനായ എൻ്റെ സഹോദരന് ഏതെങ്കിലും തരത്തിൽ ഇടർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ കാരണമാകാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കണം ഇതൊരു വലിയ ക്രൈസ്തവ മനോഭാവമാണ് എനിക്ക് വെളിപാടുണ്ട് എനിക്കറിയാം ഇതൊരു ദോഷവും എനിക്ക് വരുത്തുകയില്ല എനിക്കിത് ഭക്ഷിക്കുന്നോണ്ട് ഒരു ദോഷവും ശരി തന്നെ നിങ്ങൾക്കത് ഭക്ഷിക്കുന്നതുകൊണ്ടൊരു ദോഷമില്ല എന്നാൽ അത് ഭക്ഷിക്കുന്നുകൊണ്ട് വിഗ്രഹാരാധനയുടെ കീഴിലേക്ക് താൻ പോകുന്നുവെന്ന് ചിന്തിക്കുന്ന എൻ്റെ ഒരു കൂട്ടു സഹോദരൻ എൻ്റെ സമക്ഷത്തുണ്ടെന്ന് ഇരിക്കട്ടെ അവന് ഇടർച്ചയാകാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ അനുവദിക്കുകയില്ല ഇതൊരു ക്രൈസ്തവ മനോഭാവമാണ് അവൻ വിചാരിക്കുന്നത് അവന് ബന്ധന കാരണമാണ് ഇത് അവൻ വിചാരിക്കുന്നത് അവന് ദോഷമാണ് എനിക്കറിയത് കൊണ്ട് ഒരു ദോഷം ഉണ്ടാകുകയില്ല എന്നാൽ അവൻ്റെ മുമ്പിൽ വെച്ച് അത് ഭക്ഷിച്ച് അവൻ്റെ മനസ്സിനൊരർച്ച ഇടർച്ച വരുത്താൻ ബലഹീനന മനസ്സിലൊരിടർച്ച വരുത്താൻ ഞാൻ തീരുമാനിക്കുന്നില്ല എന്നതാണ് ഇവിടെ എടുക്കുന്ന ഉപസംഹാരം എന്തെന്നാൽ അറിവുള്ള അറിവുള്ളവനായ നീ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ദുർബല മനസാക്ഷിയുള്ളവൻ ഉള്ളവൻ ഒരുവൻ കണ്ടാൽ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണ സാധനം കഴിക്കാൻ അതവന് പ്രോത്സാഹനമാവുകയില്ലേ വിഗ്രഹമില്ല എന്ന ചിന്തയിലാണ് ഞാൻ അവിടെ പോയിരുന്നു ഭക്ഷിക്കുന്നത് അവരെനിക്ക് എന്തോ കൊണ്ടുവന്നു എന്നെ സംബന്ധിച്ചോളം എനിക്ക് വിഗ്രഹം ഇല്ലാത്ത കൊണ്ട് തന്നെ വിഗ്രഹത്തിന് അർപ്പിച്ചതാണോ എന്ന ചിന്തയില്ല എന്നാൽ അവൻ്റെ ഉള്ളിൽ വിഗ്രഹമുണ്ട് കാരണം അവൻ വിഗ്രഹത്തിൻ്റെ കീഴിലായിരുന്നു വിഗ്രഹമില്ലാത്ത ഞാൻ സാധാരണ ഭക്ഷണം പോലെയാണ് അത് കഴിച്ചത് എന്നാൽ വിഗ്രഹമുള്ള അവൻ അതിനെ ഭക്ഷിക്കുന്നത് വിഗ്രഹത്തിന് അർപ്പിച്ചത് ഭക്ഷിക്കുന്നു എന്ന മാനത്തിലാണ് അപ്പം വിഗ്രഹമില്ലാത്ത ഞാൻ അവിടെ പോയി ഭക്ഷിച്ചു എൻ്റെ ഉള്ളിൽ വിഗ്രഹമില്ല പക്ഷേ അവൻ്റെ ഉള്ളിൽ വിഗ്രഹമുണ്ട് അതുകൊണ്ട് അവനവിടെ പോയി ഭക്ഷിക്കുമ്പോൾ വിഗ്രഹത്തിന് അർപ്പിക്കുന്ന ആരാധന പോലെയായി മാറുകയില്ലേ എന്ന ചിന്തയാണ് അപ്പോൾ സ്ഥലം ചോദിപ്പിക്കുന്നത് ഭക്ഷണം വിഗ്ര ദുർബല മനസാക്ഷിയുള്ളവൻ ഒരുവൻ അത് കണ്ടാൽ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണ സാധനം കഴിക്കാൻ അവന് പ്രോത്സാഹനമാവുകയില്ലേ അങ്ങനെ നിന്റെ അറിവ് ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചോ ആ ബലഹീന സഹോദരന് നാശകാരണമായിത്തീരുന്ന നിന്റെ അറിവ് ഓക്കെ ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചോ ആ ബലഹീന സഹോദരന് നാശ കാരണമായി കാരണമായിത്തീരുന്നു എൻ്റെ അറിവ് ഏതറിവ് വിഗ്രഹം ഏതുമില്ല എന്ന എൻ്റെ അറിവ് ബലഹീനമായ ആ സഹോദരന് ഏ സഹോദരന് വിഗ്രഹത്തിൻ്റെ കീഴിലുള്ള ആ സഹോദരന് നാശത്തിന് കാരണമായി തീരുന്നു കാരണം അവൻ ഭയപ്പാടോടത് കഴിക്കുന്നു എനിക്കിതിനോട് ഭയമൊന്നുമില്ല എനിക്ക് ഭയമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ദോഷം വരുന്നില്ല അവൻ ഭയപ്പാടുകൾ കഴിക്കുന്നതുകൊണ്ട് അവന് ദോഷമായി മാറുന്നു എവിടെയാ ദോഷം അവൻ്റെ മനസ്സിലാ ദോഷം അല്ലാതെ ആ ഭക്ഷണ സാധ്യതയിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ഇവിടെ വിശദീകരിക്കുന്നില്ല ഇപ്രകാരം സഹോദരനെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർമനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു ൊരു ഭക്ഷണ കാര്യത്തിൻ്റെ കാര്യമാണ് പക്ഷേ അത് കൊണ്ടുവരുന്ന കടക്ലുവം കണ്ട് സഹോദരനെതിരായി പാപം ചെയ്യുമ്പോഴും അടുത്ത വാദം ശ്രദ്ധിച്ച് അവൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു അതിനാൽ ഭക്ഷ അതിനാൽ ഭക്ഷണം എൻ്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ഒരു നാളും മാംസം ഭക്ഷിക്കുകയില്ല ഭക്ഷണം എന്റെ സഹോദരനെ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ ഞാൻ ഇനി ഒരു നാളും മാംസം ഭക്ഷിക്കയില്ല ഞാൻ ഭക്ഷിക്കയില്ല എന്ന കൺക്ലൂഷനിലേക്ക് ഹപ്പോസ്തലിൽ എത്തുകയാണ് കാരണം ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചു ആ ബലഹീന സഹോദരനെ ഞാൻ നിമിത്തം ഇടർച്ച വരുത്താൻ കാരണമാകുന്നുവെങ്കിൽ അ അയ്യോ കഷ്ടം ഞാൻ ദുർഭകനായ മനുഷ്യൻ ഇതൊരു ക്രൈസ്തവ മനോഭാവമാണ് അപ്പോൾ നമുക്കിതിൻ്റെ അന്ന് എത്തിച്ചേരാൻ പറ്റുന്ന കൺക്ലൂഷൻ ഏതാണ് എന്താണ് എൻ്റെ മനസ്സാക്ഷി എന്താണ് ഞാൻ വളർന്ന ആത്മീയ പശ്ചാത്തലം നിങ്ങൾക്ക് ദോഷമുണ്ട് ഒരു കാര്യത്തിൽ എന്ന് നിങ്ങൾ നിരൂപിച്ചാൽ നിങ്ങൾക്കതിൽ ദോഷമുണ്ട് എന്നാൽ എനിക്കതിൽ ദോഷമില്ല എന്ന് ഞാൻ നിരൂപിച്ചാൽ എനിക്കതിൽ ദോഷമില്ല നമുക്കറിയാം നമ്മളിന്ന് കഴിക്കുന്ന മിക്കവാറും സാധനങ്ങൾ അവൾ അവിടെ ഇവിടങ്ങളിലൊക്കെ ബലിയർപ്പിക്കുകയും പൂജയർപ്പിക്കുകയൊക്കെ ചെയ്ത ശേഷം നമ്മുടെ ഇടുക്കിലേക്ക് വരുന്നതാണ് ഇതൊന്നും കഴിക്കാതെയും ഭക്ഷിക്കാതെയൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ അന്യദേശത്ത് വല്ലതും പോയിരിക്കേണ്ടി വരും അപ്പോൾ അതിനെക്കുറിച്ച് അല്ല ഇവിടെ പറയുന്നത് ബലഹീനമായ സഹോദരൻ്റെ മനസ്സിനുള്ള ഇടർച്ച അപ്പോൾ എട്ടാം അധ്യായം ശരിക്കും ഭക്ഷണത്തെപ്പറ്റിയാണ് പറയുന്നതെങ്കിലും ഒരു ക്രൈസ്തവ മനോഭാവത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു എൻ്റെ സഹോദരനെ ഇടർച്ച വരുത്തുന്നെങ്കിൽ ഞാൻ അവൻ്റെ നാശത്തിന് കാരണമായി തീരുന്നുവെങ്കിൽ രണ്ട് കാര്യം പറഞ്ഞ് അഫോസ്റ്റോലെ നമ്മെ വിളിയിലേക്ക് മടങ്ങിക്കൊണ്ടിരുന്ന ഒന്ന് ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്യുന്നു ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്രകാരം സഹോദരനെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർമനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു നിന്റെ അറിവ് ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചോ ആ ബലഹീന സഹോദരന് ശകാരണമായി തീരുന്നു ഇത് മിക്കവാറും നമ്മുടെ ഇടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ആത്മീയ പക്വതയിൽ ദൈവം നിങ്ങളെ നടത്തുന്ന ആത്മീക മേഖലകൾ അല്ലെങ്കിൽ ആ മണ്ഡലങ്ങൾ ആ പാന്ധാവിൽ നിങ്ങൾക്കൊരുപാട് ഉയർന്ന ഉച്ചസ്ഥായിലുള്ള ഉയർന്ന ആത്മ ത തലങ്ങളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ കാണാം ആ ആത്മീയ യാഥാർത്ഥ്യങ്ങളൊന്നും സാധാരണക്കാരനെ ഞെട്ടിക്കുകയോ അവനെ തളർത്തുകയോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടിയ കാര്യമില്ല ഭക്ഷണമല്ല വലുത് ഭക്ഷണമല്ല പ്രശ്നം ഇവിടെ എൻ്റെ സഹോദരൻ്റെ ഹൃദയത്തിന് ഇടർച്ച വരുത്താതിരിക്കുക എന്ന ആത്മീകമായ ക്രിസ്തീയമായ ധാർമ്മികതയാണ് വിഷയം വിഗ്രഹം ഏതുമില്ലേ എവിടെ അർപ്പിച്ച് നിങ്ങൾക്കൊരു ദോഷം വരുത്തുകയല്ല എന്നാൽ നിങ്ങൾ ചിന്തിക്കുക ഓ ഇതുകൊണ്ട് എനിക്ക് ദോഷം വരും നിങ്ങൾക്ക് ദോഷം വരിക തന്നെ ചെയ്യും അപ്പോൾ ആദ്യത്തെ ചിന്ത ഇതാണ് ഏക ദൈവമേ ഉള്ളൂ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ആ ഏകദൈവം എൻ്റെ കർത്താവും എൻ്റെ നാഥനുമാണ് ഒരു ഭക്ഷണവും എനിക്കൊരു ദോഷവും വരുത്തുകയില്ല മറ്റൊരു അദ്ധ്യായത്തിൽ ആ പറയുമ്പോൾ ചന്തയിൽ കിട്ടുന്ന എന്തും സ്തോത്രത്തോടെ വാങ്ങി ഭക്ഷിപ്പീൻ നന്ദിയോടെ വാങ്ങി ഭക്ഷിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊരു ദോഷവും നിങ്ങൾക്ക് വരുത്താൻ കഴിയുകയില്ലെന്നാണ് അപ്പോസ്തലം നമുക്ക് നൽകുന്ന പ്രബോധനം ഇത് ക്രൈസ്തവ ധാർമ്മികതയുടെ വലിയ ഒരു മൂല്യ ബോധം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി നിക്ഷേപിക്കുന്നു നമുക്കാർക്കും ഇടർച്ച വരുത്തണ്ട നമുക്ക് ആരെയും തളർത്തണ്ട ആരെയും തകർക്കണ്ട നമുക്ക് വ്യക്തികളെ പണിയാം പണിയുന്നവരായി മാറാം ഉടയ്ക്കുന്നവരോ ശിഥിലമാക്കുന്നവരോ ആകാതെ പണിയുന്നവരായി മാറാം അതിനുവേണ്ടി കർത്താവ് നമുക്കിടമരുത്തട്ടെ കൃപയുടെ നിർച്ചാലുകളിൽ നാം കേൾക്കാൻ പോകുന്നത് ഈശോ വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ സാക്ഷ്യങ്ങളായിട്ട് നമ്മുടെ എടുക്കലെത്തുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിലും കർത്താവ് ചെയ്യാൻ സാധ്യമാണ് എന്ന് ഉറപ്പിലേക്ക് വരുവാൻ ഇടവരട്ടെ കൃപയുടെ നീർച്ചാലുകളിൽ യേശു എന്നും ജീവിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ ഹലേ ലുയാ ഹലേ ലുയ ഹലേ ലുയാ ഹലെ ലുയ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വിളി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ വിളിച്ചത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചത് കാരണം അത് സൗഖ്യമായി അത് സൗഖ്യമായി അത് പ്രാർത്ഥിച്ചോ അത് എടുത്തു പറയാൻ പറഞ്ഞു ഒന്ന് 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 അടിമുടി ഒന്ന് നോക്കിക്ക സൗഖ്യമായോന്ന് നോക്കി അതെല്ലാം ചെയ്തേ മിന്നാന്ന് ഉറങ്ങിയിട്ടില്ല മിന്നാന്ന് രാത്രി രണ്ട് മണിക്ക് ഇറങ്ങിട്ടെ ഡിസ്പെൻസറിയിൽ പിന്നെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്നെല്ലാം മരുന്ന് മേടിച്ചിട്ട് എൻ്റെ വെയ്റ്റ് കുറയ്ക്കാമോ പറഞ്ഞു ഡോക്ടർ വെയിറ്റ് ഞാൻ എങ്ങനെ കുറയ്ക്കില്ല ഒന്നോ രണ്ടോ ചപ്പാത്തിയൊക്കെ തെറ്റിച്ചിരി ചോറ് കൂടി കഴിക്കും പറ്റേ കുറയുന്നില്ല അത് വെയിറ്റ് കണ്ടോ ഇരിക്കുന്നത് കേട്ടോ കുറക്ക പറഞ്ഞു ഇന്നലെ ഉറങ്ങിട്ടില്ല ഇന്ന് രാവിലെ ഗുളിക കഴിച്ചു ഒരു ഗുളിയെ കഴിച്ചില്ല പക്ഷെ കുറയത്തില്ല ഇതും വരത്തില്ലേ പക്ഷെ ദൈവം മാറ്റട്ടെ എന്ന് പറഞ്ഞു ഞാനിരുന്നു ഇപ്പൊ നാട് പെർഫെക്റ്റാ ഒരു കുഴപ്പമില്ല കാരണം ഈശോയ്ക്ക് ആരാധന കൊടുക്കാം ചേട്ടന്റെ വീട്ടിൽ നാരലും വന്നിട്ടുണ്ടോ ഏ അയ്യോ ചേട്ടന്റെ വീട്ടിൽ വയറിന്റെ ഇടത്ത് ഭാഗത്ത് വേദന ഇങ്ങനെ മേളോട് കേറുന്ന ഒരാളുണ്ട് ആ വേളും കൂടെ ഇപ്പൊ സൗഖ്യമാവുക ഒന്ന് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നോ ഈ എടത്ത് വശത്തു വേദന മേളോട്ട് കേറുന്ന ഒരാൾ വീടിനകത്തുണ്ട് അതിപ്പോ അയാളും കൂടെ സൗഖ്യമാവുക കേട്ടോ ഒന്ന് വിളിച്ചോ ഈശോയെ വിളിച്ചോ ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവായ ക്രിസ്തുവേ ജീവന്റെ ഉറവിടമേ നന്മയുടെ ആധാരമേ ഞങ്ങളങ്ങനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു പരിശുദ്ധമായ ദൈവവചനത്തിന് ശക്തി എല്ലാ മക്കളിലേക്കും ഇപ്പോൾ വ്യാപിക്കട്ടെ വിശേഷമായി ഞങ്ങളുടെ സ്വാതന്ത്ര്യം വേറൊരാളുടെ അടിമത്തത്തിന് കാരണമാകരുത് കർത്താവേ പല സന്ദർഭങ്ങളിലും ആത്മീക നിലക്കനുസരിച്ച് വ്യക്തികളിൽ വരുന്ന ഈ മുല്യച്തികൾ ഈ വ്യത്യാസങ്ങൾ ഒരുപാട് വ്യത്യസ്തതകൾ ഞങ്ങൾ ഉളവാക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു ഈ സമയത്ത് കർത്താവേ ഞങ്ങളുടെ അപരാധങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ നിമിത്തം മുറിവേറ്റ എല്ലാ ഹൃദയങ്ങളെയും തണുപ്പിക്കണമേ ആശ്വസിപ്പിക്കണമേ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമേ നിത്യമായ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധമായ വചനം കൊണ്ട് ഞങ്ങളെ മാറാകണമേ പൂരിതമാക്കണമേ ഒരുപാട് പേർ സൗഖ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ടെലിവിഷൻ സ്ക്രീനിൽ വിശ്വാസത്തോടെ നോക്കി അവരവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരമമർത്തി വെച്ചിരിക്കുന്ന മക്കളെ ഈ സമയത്ത് സുഖമാക്കണമേ പരിശുദ്ധി അമ്മേ അമ്മ ഈ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആ നീല കാപ്പ കൊണ്ട് ചുറ്റി സ്വീകരിക്കണമേ ഈശോയുടെ മുമ്പിൽ ഈ ഓരോ മക്കളെയും പ്രസൻറ്റ് ചെയ്യണമേ ഓരോ മക്കൾക്ക് വേണ്ടിയും അപേക്ഷിക്കണമേ ദൈവകുടുംബങ്ങളുടെ വിശേഷ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന മാറൗസ പിതാവേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ സംരക്ഷണവും സ്വീകരിക്കണമേ വിശേഷമായി വിധത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളോട് ഇടപെടണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരിമയം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ചെയ്യണമേ അങ്ങനെ സകേള വിശുദ്ധരോട് ചേർന്ന് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ലോകം ലോകമെമ്പാടുമിന്ന് അർപ്പിക്കപ്പെട്ട എല്ലാ ബലഹീരായി മനുഷ്യരുടെയും പുരോഹിതരുടെയും കൈകളിലൂടെ അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യബലികളുടെയും ശ്രേഷ്ഠത വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവായി ക്രിസ്തുവഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അത്ഭുത സൗഖ്യങ്ങൾ നിന്ന് മക്കളിൽ ഉണ്ടാവട്ടെ യേശു നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ സമയത്ത് ലൈവായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിശുദ്ധ കുരുഷൻ്റെ അടയാളത്താൽ എൻ്റെ മക്കൾ വിമോചിതരാവട്ടെ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവായ് ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരളുമാറാകണമേ ആവേ വലിയ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ സന്തോഷമുണ്ട് ഈ ദിവസങ്ങൾ പാൻഡമിക് സീസന്റെ ഒക്കെ വലിയ ഭീതിയിലും ഭയത്തിലുമാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് ഒഴുകട്ടെ നമ്മുടെ വീടുകളിൽ ഈ സമയത്തും കൃപയുടെ നീർച്ചാലുകൾ അടുത്ത ആഴ്ച ഇതേ സമയത്തും ഒരുമിച്ച് കാണുവരെയും സർവ്വശക്തം നമ്മെ സൂക്ഷിക്കട്ടെ കർത്താവിൻ കരങ്ങൾ ചെറുതല്ല അവിടുത്തെ ചെവിയോ ഗധിരമല്ല നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണുനീർമയ്ക്കുവാൻ കർത്താവുതിന്നോ